ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉണക്ക കപ്പ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉണക്കുകപ്പ വാട്ട് കപ്പ അങ്ങനെ പല സ്ഥലത്തും പല പേരായിരിക്കും ഇതിന് ഇത് ശരിക്കും നമ്മൾ കപ്പ വിളവെടുക്കുന്ന സമയത്ത് നമ്മുടെ പച്ചക്കപ്പ അരിഞ്ഞ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കും അതായത് പകുതി വേവോടെ കോരിയെടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ് മൂന്നാല് ദിവസം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് പിന്നീട് മഴക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് നമ്മൾ കുറേ അധികം സമയം വെച്ച് കുതിർത്തെടുക്കണം കാരണം ഇത് ഉണങ്ങുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കുതിർത്തി എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിത് ഒടിച്ചെടുക്കാൻ പാകത്തിന് കുതിർന്ന് കിട്ടണം പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കാരണം നമ്മളിത് ഉണങ്ങുമ്പോഴത്തേനും നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങുന്നതുകൊണ്ട് കുറച്ചധികം പൊടിയൊക്കെ ഇതിൽ പറ്റിയിരിക്കും അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം അത് നമ്മൾ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് അപ്പം നമ്മൾ ഈ ഉണക്കക്കപ്പ വേ നമ്മൾ ഇതിനോടൊപ്പം കുറച്ച് ചക്ക കൂടെ പൊളിച്ച് ഇതിനോടൊപ്പം ഇട്ട് വേവിക്കുന്നുണ്ട് അപ്പം അതിനൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേനും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് ഇത് ആവശ്യത്തിന് തേങ്ങ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ട മുളക് കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം കൂടെ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഉണക്കമുളകും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകിന് സാധാരണ അതിൻ്റെ ആ ഞെട്ട് കളയാറില്ല അങ്ങനെ തന്നെ അങ്ങ് അരക്കുകയാണ് അതാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമ്മൾ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ കപ്പ നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് കപ്പ ഇനി ആ വെള്ളം നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന് തേങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ അരപ്പൊന്ന് വേഗാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ചെറുതീയിലൊന്ന് മൂടി വെക്കണം ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കപ്പ എടുത്ത് നല്ലപോലെ ആരപ്പുവായിട്ട് മിക്സ് ചെയ്യണം ഇതേപോലെ നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നാണ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഒക്കെ ഒഴിച്ച് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ പുഴുക്ക് റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ചക്കക്കുര കൂടെ ചേർത്താണ് വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ട്രൈ ഇനി എല്ലാവരും കപ്പ വേവിക്കുമ്പോൾ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല താങ്ക് യു